ഹെയർ ഡ്രൈയിങ് ഗായ്സ് നമ്മുടെ ഹെയർ സ്റ്റൈലിനെ വേറൊരു ലെവലിലേക്ക് എത്തിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സൂപ്പർ പവറാണ് ഹെയർ ഡ്രൈയിങ് അല്ലെങ്കിൽ ബ്ലോ ഡ്രൈയിങ് ബട്ട് എല്ലാവരും കുറേയധികം മിസ്റ്റേക്സ് ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹെയർ ഡ്രൈയിങ് ചെയ്യുമ്പോൾ ചെയ്യാറുണ്ട് സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഹെയർ ഡ്രൈയിങ് ചെയ്യുമ്പോൾ സാധാരണ ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഡെഫിനറ്റ്ലി ഇതിൽ ഒരെണ്ണമെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും സോ ഡെഫിനറ്റ്ലി ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക നിങ്ങൾ കാരണം ഹെയർ ഡ്രൈയിങ് പക്കയായിട്ട് ചെയ്തതിനാൽ നമുക്ക് കിടിലൻ ഹെയർ സ്റ്റൈൽ കിട്ടും എന്നാൽ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള ഹെയർ സ്റ്റൈലും മോശമാവും നമ്മുടെ മുടിയും മോശമാവും സോ ലാസ്റ്റ് വരെ നിങ്ങൾ കാണുക നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താന്ന് മനസ്സിലാക്കുക അതിനെ തിരുത്തുക ഓക്കെ ലെറ്റ്സ് ഗോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക് ഷെനോയ് അഭിഷേക് ഷെനോയ് വ്ളോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം സോ ഗൈസ് ഫസ്റ്റ് ഓഫ് ഓൾ ഹൗ ടു ബ്ലോ ഡ്രൈ ബ്ലോ ഡ്രൈയിങ് അല്ലെങ്കിൽ ഹെയർ ഡ്രൈയിങ് പക്കയായിട്ട് എങ്ങനെ ചെയ്യണം ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ ഇവിടെ ലിങ്ക് കൊടുത്തേക്കാം ഈ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങൾ ആ വീഡിയോ പോയി കാണുക ഓക്കെ ആൻഡ് ഗൈസ് ഈ ചാനലിൽ ഞാൻ ഹെയർ സ്റ്റൈലിംഗ് അല്ലെങ്കിൽ ബ്ലോ ഡ്രൈയിങ്ങിനെ കുറിച്ച് മാത്രമല്ല ഫാഷൻ ഫിറ്റ്നസ് ഗ്രൂമിംഗ് ഹെയർ കെയർ സ്കിൻ കെയർ മോഡലിംഗ് ആക്ടിംഗ് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോസ് ഇടാറു സോ ഡെഫിനറ്റ്ലി കൺസിഡർ സബ്സ്ക്രൈബിംഗ് താഴെ ഒരു റെഡ് കളർ ബട്ടൺ അത് ക്ലിക്ക് ചെയ്യുക ആൻഡ് നോട്ടിഫിക്കേഷൻ ആ ബെല്ലൈക്കണില്ലേ ആ ബെല്ലൈക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക എന്നാൽ മാത്രം ഞാൻ കിടിലൻ കിടിലൻ വീഡിയോസ് ഇട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ ആ നോട്ടിഫിക്കേഷൻ ഓക്കെ ആൻഡ് ഗൈസ് നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ബ്രൗൺ ഹെയർ കളർ ഞാൻ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഹെയർ കളർ ചെയ്തതാണ് അത് ഹെയർ ഹൈലൈറ്റ് ഹെയർ കളർ അല്ല ഹെയർ ഹൈലൈറ്റിംഗ് ചെയ്തതാണ് ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് ദാ ഇവിടെ ലിങ്ക് കൊടുത്തേക്കാം ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ പോയി നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം അസം വീഡിയോ ഓക്കെ സോ ഗൈസ് എങ്ങനെ ബ്ലോ ഡ്രൈ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അതിൽ നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്സ് ആണ് സാധാരണ ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്ന് ഞാൻ എടുത്തു പറഞ്ഞിട്ടില്ല സോ അതുകൊണ്ടാണ് ഈ വീഡിയോ മിസ്റ്റേക്ക് നമ്പർ 1 ബ്ലോ ഡ്രൈയിങ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ യുവർ ബാത്ത് ഗൈസ് കുളിച്ചതിന് ശേഷം അപ്പം തന്നെ ബ്ലോ ഡ്രൈ ചെയ്യാൻ പാടില്ല കുറേ ആൾക്കാർ കുളിമുറി തന്നെ ഈ പറഞ്ഞ ഹെയർ ഡ്രൈയർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുളിച്ചുകൊണ്ട് അപ്പം തന്നെ ആ കിടിലൻ നനവോടുകൂടി നല്ലോണം മുടിയിൽ വെള്ളമുണ്ടാവും അപ്പം തന്നെ എടുത്ത് ഇങ്ങനെ ബ്ലോ ഡ്രൈ ചെയ്യും ഗൈസ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ മുടി ഏറ്റവും വീക്ക് അത് നനഞ്ഞിരിക്കുമ്പോഴാണ് നല്ലോണം നനഞ്ഞ് നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് നനവുണ്ടാവില്ല അപ്പോഴാണ് ഏറ്റവും വീക്ക് മുടി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഹീറ്റ് എയർ ഹോട്ട് എയർ ഹോട്ട് എയർ നിങ്ങൾ അടിക്കുമ്പോൾ ഡെഫിനറ്റ്ലി മുടിയിനെ ഡാമേജ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് സോ എന്ത് ചെയ്യണം എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ബ്ലോ ഡ്രൈയിങ് പക്കയായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി നനവ് വേണം മുടി അപ്പം നമുക്ക് എന്ത് ചെയ്യണം കുളിച്ചതിന് ശേഷം ഒരു ടവൽ എടുത്ത് അത് പാഡ് ഡ്രൈയിങ് ചെയ്യാൻ നല്ലോണം അത് ഡ്രൈ ആവുക നാച്ചുറലി അത് ഡ്രൈ ആയിക്കോട്ടെ ഒരു 10 മിനിറ്റ് വരെയും 15 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക അതുവരെ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ റെഡി ആവുക ഹെയർ സ്റ്റൈലിംഗ് ലാസ്റ്റ് വേണ്ടി വെക്കുക ഓക്കെ ഒരു 15 മിനിറ്റ് നാച്ചുറലി അത് താനങ്ങോട് കുറച്ചൊന്ന് ഉണങ്ങിക്കോട്ടെ മുടി എന്നിട്ട് ടവൽ വെച്ച് അത്യാവശ്യം നടക്കും ബലം പിടിച്ച് തുടക്കരുത് മുടി പോകും ലൈറ്റായിട്ട് തുടക്കുക അതിന് ശേഷം മാത്രം വേണം ബ്ലോ ഡ്രൈ ചെയ്യാൻ വേണ്ടി കുളിച്ചതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ബ്ലോ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നനവുള്ളപ്പോൾ കുറേ വെള്ളമുള്ളപ്പോൾ ബ്ലോ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി പോകാനുള്ള സാധ്യതയുണ്ട് മിസ്റ്റേക്ക് നമ്പർ 2 നോട്ട് യൂസിങ് ദ നോസൽ യെസ് ഗൈസ് കുറേ ആൾക്കാർ ഗൈസ് ഫസ്റ്റ് ഓഫ് ഓൾ ബ്ലോ ഡ്രൈയറിന് വരുന്ന ഈ അറ്റാച്ച്മെൻറ്റിൻ്റെ പേര് നോസിൽ എന്നാണ് നോസിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നമുക്ക് അറ്റാച്ചും ഡിറ്റാച്ചും ചെയ്യാൻ പറ്റും ചിലതിന് ഇത് അറ്റാച്ച് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റില്ല അത് പെർമനൻ്റ് ആയിരിക്കും ഇങ്ങനെ അറ്റാച്ച് ആയിരിക്കും ബൈ ദ വേ ഗൈസ് ഈ ഹെയർ ഡ്രയർ അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഡ്രയറിൻ്റെ നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ചെക്ക്ഔട്ട് ചെയ്യുക അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ് ഓക്കെ സോ ഗൈസ് കുറേ ആൾക്കാർ ഇത് ഉപയോഗിക്കാതെ ഹെയർ ഡ്രൈയിങ് ചെയ്യും കാരണം അവർക്ക് പക്കയായിട്ട് ഉപയോഗിക്കാൻ അറിയില്ല സോ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ഹെയർ ഡ്രൈയിങ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാം ഒരു കുഴപ്പമില്ല ബട്ട് ഇൻ ദി എൻഡ് നമ്മൾ സ്റ്റൈലിംഗ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഹെയർ ഡ്രൈയിങ് ചെയ്യുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇത് കവർ ചെയ്യുന്ന ഇതിൽ നിന്ന് വരുന്ന എയർ പോകുന്ന ആംഗിൾ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ കൂടി ഇങ്ങനെ വരും ഓക്കെ ഈ ആംഗിളിലാണ് പോകുന്നത് ഓക്കെ ഒരു പ്രത്യേക ദിശയിലല്ല പോകുന്നത് ഈ ആംഗിളിലായിരിക്കും പോകുന്നത് ഫുള്ള് കവർ ചെയ്യും ഇങ്ങനെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചില സ്ഥലത്ത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതും പറക്കാൻ സാധ്യതയുണ്ട് നമ്മൾക്ക് എവിടെയാണോ പക്കയായിട്ട് സ്റ്റൈലിംഗ് ചെയ്യേണ്ടത് അവിടെ മാത്രമല്ല അപ്പോൾ ആ ഏരിയയിൽ മൊത്തം ഈ പറഞ്ഞ എയർ കൊണ്ട് ഉള്ള ഹെയർ സ്റ്റൈലിങ്ങും ബോറാവും സോ നമ്മൾ എന്ത് ചെയ്യണം പക്കയായിട്ട് ഈ നോസിൽ യൂസ് ചെയ്യണം അതാകുമ്പോൾ നമുക്ക് ഏത് ഭാഗത്താണോ നമുക്ക് ഏത് ദിശയിലാണോ നമുക്ക് വിൻഡ് വരേണ്ടത് എയർ വരേണ്ടത് ആ ദിശയിൽ മാത്രം നമുക്ക് പക്കയായിട്ട് ചെയ്യാം അതായത് നമുക്ക് ഇവിടെ ഇങ്ങനെ താഴെ നമുക്ക് സെറ്റ് ചെയ്യണം ഇവിടെ പൊക്കത്ത് സെറ്റ് ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ പിടിച്ച് ഇങ്ങനെ ചെയ്യുക അപ്പോൾ താഴെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ ആംഗിൾ പിടിച്ചാൽ നമുക്ക് പൊക്കത്തും സെറ്റ് ചെയ്യാൻ പറ്റും നോസിൽ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ അറിയാമെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പാർട്ട് നമുക്ക് പക്കയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും നോസിൽ യൂസ് ചെയ്യാൻ അറിയില്ല എങ്കിൽ ഞാൻ എന്താ പറയുക അത് പഠിക്കുക ഞാൻ ഇത് എങ്ങനെ ബ്ലോ ഡ്രൈ ചെയ്യണം എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അത് പോയി ചെക്ക് ഔട്ട് ചെയ്യുക നിങ്ങൾ ഡെഫിനറ്റ്ലി ഓക്കെ ഓൾറൈറ്റ് ഗൈസ് സോ മിസ്റ്റേക്ക് നമ്പർ 3 നോട്ട് യൂസിങ് ദ കോൾഡ് സെറ്റിംഗ് അറ്റ് ദി എൻഡ് യെസ് ഗൈസ് നിങ്ങൾ ഹെയർ ഡ്രൈയിങ് ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാർ ഹീറ്റ് സെറ്റിംഗ് യെസ് ഹീറ്റ് സെറ്റിംഗ് ചെയ്യുമ്പോൾ പക്കയായിട്ട് നമുക്ക് ഹെയർ സ്റ്റൈലിംഗ് ചെയ്യാം ബട്ട് ഇൻ ദി എൻഡ്
അതായത് ഹീറ്റ് സെറ്റിംഗ് ഉപയോഗിച്ച് നിങ്ങൾ ഹെയർ സെറ്റ് ചെയ്തതിന് ശേഷം ഇൻ ദി എൻഡ് നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ടൊന്ന് കോൾഡ് സെറ്റിങ്ങിലൊന്ന് ഓടിക്കണം ഈ ഡ്രയർ. കാരണം എന്താണെന്ന് വെച്ചാൽ ഹീറ്റ് സെറ്റിങ്ങിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കോൾഡ് സെറ്റിങ്ങിലേക്ക് നമ്മൾ ലാസ്റ്റ് ഒരു വിൻഡ് ഒന്ന് ബ്ലോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ അവിടെ ഹെയർ അത് ലോക്കാവും, ആ മോയ്സ്ചർ അവിടെ ലോക്കാവും സാധനം, മനസ്സിലായോ? അപ്പം നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്തത് അത് ലോക്ക് ചെയ്യാൻ നമുക്ക് സഹായിക്കും. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഹീറ്റ് സെറ്റിങ്ങിൽ ബ്ലോ ഡ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇൻ ദി എൻഡ് ലൈറ്റായിട്ട്, അധികം പവർ ഉപയോഗിച്ച് ചെയ്യേണ്ട, മൈൽഡായിട്ടൊന്ന് കോൾഡ് സെറ്റിംഗ് ഉപയോഗിച്ച് ഹെയർ സ്റ്റൈലിംഗ് ചെയ്യാൻ ഒളിക്കും. ഇതൊക്കെ സീക്രട്ട് ട്രിക്സാണ്, ആരും പറഞ്ഞില്ല. മിസ്റ്റേക്ക് നമ്പർ 4, ഗായ്സ്, ഡ്രൈയിങ് യുവർ ഹെയർ ടൂ ക്ലോസ്. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഹെയർ ഡ്രൈയിങ് ചെയ്യുമ്പോൾ നല്ലോണം ഹീറ്റ് സെറ്റിംഗ് ഉപയോഗിക്കും കേട്ടോ. ഹീറ്റ് സെറ്റിംഗ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ നല്ലോണം ക്ലോസ് ആയിട്ട് പിടിച്ച് ഇങ്ങനെ മുട്ടിച്ച് പിടിച്ച്, ചിലവരെന്താന്ന് വെച്ചാൽ നിങ്ങൾ ബാർബർ ഷോപ്പിലേക്ക് അല്ലെങ്കിൽ സലൂണിലൊക്കെ പോയിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ലോണം ഹെയർ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് മുട്ടിക്കും, എന്നിട്ട് ഇങ്ങനെ ഉറച്ചുകൊണ്ട് പോകും. ഇങ്ങനെയാണ് കൂടുതൽ ആൾക്കാർ ഹെയർ ഡ്രൈയിങ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ മുടി ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട് ഗൈസ്, എസ്പെഷ്യലി ഹീറ്റ് സെറ്റിംഗ് വെച്ച് ഉപയോഗിക്കുമ്പോൾ. അത് ഒരു ദിവസം രണ്ട് ദിവസം ചെയ്താൽ അതിൽ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല, ബട്ട് ലോങ് ടൈം നിങ്ങളിത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ മുടി ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട് ഗൈസ്. ഒന്നാമത് നിങ്ങളുടെ ഹെയർ പക്ക, നിങ്ങൾക്ക് നല്ല ജെനറ്റിക്കലി നല്ല ബ്ലെസ്ഡ് ആയിട്ടുള്ള കിഡിലെ ഹെയർ ആണെങ്കിൽ ഓക്കെ, പിന്നെയും പറയാം. ബട്ട് ചിലവർക്ക് ജെനറ്റിക്കലി നല്ല ഹെയർ അല്ലായിരിക്കും അവരുടെ, ഹെയർ ലോസ് ആവാൻ പെട്ടെന്ന് സാധ്യതയുള്ള ഹെയറാണ്, ബ്രേക്കേജ് ആവാൻ സാധ്യതയുള്ള ഹെയറാണ്, ഭയങ്കര തിൻ ഹെയർ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ മിസ്റ്റേക്ക് ചെയ്തതിനാൽ നിങ്ങളുടെ മുടി പോകാനുള്ള സാധ്യതയുണ്ട്. സോ വെളുക്കാൻ തേച്ചത് പാണ്ടാവും, ഹെയർ സ്റ്റൈലിംഗ് ചെയ്യാൻ പോകുമ്പോൾ ഹെയർ ലോസ് ആവും ഓക്കെ ഇൻ ദ ലോങ് റൺ. സോ ഡെഫിനറ്റ്ലി ഡോണ്ട് ഡ്രൈ യുവർ ഹെയർ ടൂ ക്ലോസ്. യെസ്, നമുക്ക് എന്തെങ്കിലും വലിയ പരിപാടിക്ക് പോകണം, വൺസ് എ വൈൽഡ് ലൈക്ക് വല്ലപ്പോഴും നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഓക്കെ, ഏതെങ്കിലും പക്ക ഒരു ചെറിയ സ്ഥലത്ത് മാത്രം നിങ്ങൾക്ക് പക്കയായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ച് ചെയ്തോളൂ. ബട്ട് ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല, ഐ മീൻ ക്ലോസ്ലി യൂസ് ചെയ്യാൻ പാടില്ല. മിനിമം ഒരു എന്താ പറയുക, ഒരു പത്ത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ഗ്യാപ്പ് നോക്കുക, എന്നിട്ട് വേണം നിങ്ങൾ ഹെയർ ഡ്രൈയിങ് ചെയ്യാൻ വേണ്ടി ഓക്കെ. ഓൾറൈറ്റ് ഗൈസ്, സോ മിസ്റ്റേക്ക് നമ്പർ 5, ഫോക്കസിംഗ് ഓൺ ദ സെയിം സ്പോട്ട് ഫോർ എ ലോങ് ടൈം. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരേ സ്ഥലത്ത് ഇങ്ങനെ 5 മിനിറ്റ് 10 മിനിറ്റ് ഇങ്ങനെ ഹെയർ ഡ്രൈയിങ് ചെയ്തിരിക്കാൻ പാടില്ല. ഒരേ സ്ഥലത്ത് ഹീറ്റ് സെറ്റിംഗ് വെച്ച് ഉപയോഗിക്കും കേട്ടോ, നമ്മൾ ഒരേ സ്ഥലത്ത് ഇങ്ങനെ കുറേ നേരം അത് ഉണങ്ങണ വരെ ഇങ്ങനെ ഒരേ സ്ഥലത്ത് തന്നെ കോൺസെൻട്രേറ്റഡ് ആയി വെച്ച് കഴിഞ്ഞാൽ എഗെയിൻ അത് നമ്മുടെ ഹെയറിനെ ഡാമേജ് ചെയ്യും. ഒരു 5 സെക്കൻഡ് ഇവിടെ ഡ്രൈ ചെയ്യുക, അതേ 5 സെക്കൻഡ് അങ്ങോട്ട് പോവാം, 5 സെക്കൻഡ് ബാക്കിലേക്ക് പോവാം, ഇങ്ങനെ ഓരോ സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് 5 സെക്കൻഡ് ഇവിടെ കുറച്ച് നേരം ബ്ലോ ഡ്രൈ ചെയ്ത് അവിടെ ചെയ്ത് ഇവിടെ ചെയ്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ പിന്നെ ഉണങ്ങിയില്ലെങ്കിൽ പിന്നെയും നിങ്ങൾ തിരിച്ചു വന്നോളൂ, ഒരു ചെറിയ ഗ്യാപ്പ് കൊടുക്കും, ഒരു ചെറിയ ഇന്റർവൽ കൊടുക്കും, ഒരു ചെറിയ റെസ്റ്റ് കൊടുക്കണോ ആ മുടിക്ക്. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ്ലി ഇത് ഈ ഭാഗത്ത് നമ്മൾ പക്കയായിട്ട് സെറ്റ് ചെയ്യണ വരെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഉപയോഗിച്ച് കഴിഞ്ഞാലും നിങ്ങളുടെ ഹെയർ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്, അത് മറന്നുപോകും നിങ്ങൾ, കാരണം പെട്ടെന്ന് ഓർക്കില്ല നിങ്ങൾ. അതുകൊണ്ട് ഒരേ സ്ഥലത്ത് നിങ്ങൾ ഡ്രൈ ആവണ വരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാതെ നമ്മളിങ്ങനെ സർക്കുലർ മോഷനിൽ കുറച്ചുകൂടെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ. ദാറ്റ് ഈസ് മിസ്റ്റേക്ക് നമ്പർ 5. സോ ഗൈസ്, ഇതാണ് ജനറലി എല്ലാവരും ഹെയർ ഡ്രൈയിങ് ചെയ്യുമ്പോൾ ചെയ്യുന്ന 5 mistakes. ആൻഡ് ഗൈസ്, നിങ്ങൾ ഇതുവരെ കണ്ട സ്ഥിതിക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു ബോണസ് പോയിന്റ് തരാം. എന്ന് വെച്ചാൽ ഒരു എക്സ്ട്രാ മിസ്റ്റേക്ക് കൂടെ പറയാം ഞാൻ. ഞാൻ 5 എണ്ണം ചെയ്യാനാണ് ഉദ്ദേശിച്ചത്, ബട്ട് നിങ്ങൾ ഇതുവരെ കണ്ട സ്ഥിതിക്ക് ഒരു ബോണസ് മിസ്റ്റേക്ക്. ഇത് കൂടുതൽ ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, ബേസിക്കായിട്ട് കണ്ടുവരുന്ന മിസ്റ്റേക്കാണ്. എന്താണെന്നറിയോ? നോട്ട് യൂസിങ് എ ഹീറ്റ് പ്രൊട്ടക്റ്റന്റ്. ഇത് ഫസ്റ്റ് പോയിന്റ് ആയിരുന്നു ഞാൻ പറയേണ്ടത്, ബട്ട് എനിക്ക് പറഞ്ഞു മതിയായി. എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് ഹെയർ സ്റ്റൈലിംഗ് വീഡിയോസിൽ ഹീറ്റ് പ്രൊട്ടക്റ്റന്റ് യൂസ് ചെയ്യാം. ബട്ട് വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ താഴെ കമൻറ്റ്സ് വരും ഇങ്ങനെ, ബ്രോ ഹീറ്റ് പ്രൊട്ടക്റ്റന്റ് യൂസ് ചെയ്യണോ, ഹീറ്റ് പ്രൊട്ടക്റ്റന്റ് യൂസ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോ, ബ്രോ എനിക്ക് ഹീറ്റ് പ്രൊട്ടക്റ്റന്റ് യൂസ് ചെയ്യാൻ താല്പര്യമില്ല, അതിന് പകരം വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാമോ? ഗായ്സ്, ഹീറ്റ് പ്രൊട്ടക്റ്റന്റ് ഈസ് എ മസ്റ്റ്. നിങ്ങൾ നിങ്ങളുടെ ഹെയറിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ഹെയറിനെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ കുറച്ച് ഇമോഷണലാവും ഹെയറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഇമോഷണലാവും, ഇല്ല വേറെ സംസാരവും ഇല്ല ഇതിൽ, ഹെയറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഇമോഷണലാവും. സോ നിങ്ങൾ ഹെയറിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഹീറ്റ് പ്രൊട്ടക്റ്റന്റ് ഉപയോഗിക്കാതെ ഹീറ്റ് സെറ്റിങ്ങിൽ ബ്ലോ ഡ്രൈ ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോൾ ചോദ്യം ചെയ്തായിരിക്കും, കോൾഡ് സെറ്റിങ്ങിലോ? അപ്പം നമുക്ക് ഹീറ്റ് പ്രൊട്ടക്റ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഗായ്സ്. എന്തിനാണ് റിസ്ക് എടുക്കുന്നത്? നിങ്ങൾ ബ്ലോ ഡ്രൈ ഐ മീൻ കോൾഡ് സെറ്റിംഗ് വെച്ച് ചെയ്യുമ്പോഴും നിങ്ങൾ ഹീറ്റ് പ്രൊട്ടക്റ്റ് ഉപയോഗിക്കുക. യെസ് ഹീറ്റ് പ്രൊട്ടക്റ്റൻസ് ഈസ് ടു പ്രൊട്ടക്ട് യു ഫ്രം ഹീറ്റ്, ബട്ട് സ്റ്റിൽ നിങ്ങൾ കോൾഡ് സെറ്റിംഗ് ചെയ്യുമ്പോഴും ജസ്റ്റ് ചാൻസ് എടുക്കേണ്ട, റിസ്ക് എടുക്കേണ്ട. നിങ്ങളുടെ മുടിയാണ് വലുത്, മുടി പോയി കഴിഞ്ഞാൽ പിന്നെ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്യേണ്ടി വരും, വെറുതെ പണിവാളോ വെച്ചാൽ. എന്തിനാണ് വാങ്ങി ഇപ്പം തന്നെ മേടിക്കുന്ന ഹീറ്റ് പ്രൊട്ടക്റ്റ്? താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നിങ്ങൾ കൊടുക്കാം, ഓടിച്ചെന്ന് ഹീറ്റ് പ്രൊട്ടക്റ്റിന് മേടിച്ചോ.
ഹെയർ സ്റ്റൈലിംഗ് തുടങ്ങിക്കോ, പക്കയായിട്ട് ബ്ലോ ഡ്രൈ ചെയ്തോ, ലൈഫ് ചേഞ്ച് ചെയ്തോ, കിടിലൻ മുടി പാറട്ടെ, പവർ വരട്ടെ എന്നൊക്കെ പറയണതല്ല, മുടി പാറട്ടെ പാറട്ടെ. ഓൾറൈറ്റ് ഗൈസ്, സോ ദാറ്റ്സ് പ്രീമച്ച് ഇറ്റ്. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇത് ഇതുവരെ നിങ്ങൾ കണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യാതെ പോകരുത്. ആൻഡ് ഗൈസ്, ഈ ചാനൽ അധികം റീച്ച് കിട്ടാൻ വേണ്ടി ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും ചോദിക്കുക. എല്ലാത്തിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. എൻ്റെ എല്ലാ വീഡിയോസ് ഓപ്പൺ ചെയ്ത് നോക്കൂ, കമന്റ് സെക്ഷൻ, എല്ലാ കമന്റ്സും ഞാൻ റിപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, സോ ഗൈസ് ഡെഫിനറ്റ്ലി കൺസിഡർ സബ്സ്ക്രൈബിംഗ്, റെഡ് കളർ ബട്ടൺ ആൻഡ് ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക. ആൻഡ് ഗൈസ്, ദിസ് ഈസ് മൈ ഇൻസ്റ്റാഗ്രാം, പോയി ഫോളോ ചെയ്തോളൂ. അൺടിൽ നെക്സ്റ്റ് ടൈം, ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക് ഷെനോയ്. ഈ രണ്ട് വീഡിയോ കാണുക, ഈ രണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക് ഷെനോയ്, സൈനിങ് ഔട്ട്. ഐ ലവ് യു ഓൾ.